ഇസ്രയേൽ ഗാസ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നും അറിയത്തില്ലായിരുന്നു ഇസ്രയേൽ ഗാസ എന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ പ്രശ്നം നടക്കുന്ന റീസെന്റ്ലി നടക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പൊ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കണോ ഇല്ലെങ്കിൽ ഒരു പതിനേഴ് ഇരുപത് വർഷം മുന്നേ ഒരു യുദ്ധം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നൊരു ദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലുണ്ടായി നമ്മളിവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിന് സ്ഥലവും സ്വാതന്ത്ര്യവും കിട്ടി അതിനെക്കുറിച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ നാലായിരം വർഷം പുറകോട്ട് പോയി അവിടെ നിന്ന് സംസാരിക്കണോ എന്ന് അറിയത്തില്ലാണെന്ന് കാരണം നാലായിരം വർഷം മുംബൈ ആണെങ്കിൽ പോലും അവിടെ നിന്നും സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നതാണ് അത്ഭുതം നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇച്ചിരി ഇച്ചിരിയായി ഇസ്രായേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഇസ്രായേലിനെ കുറിച്ചുള്ള ഏ ടു വിസിറ്റ് നാലായിരം വർഷത്തെ കാര്യങ്ങൾ സകലതും ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം ശരി ഇതിൽ നമ്മൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിനെയാണോ അതോ ഗാസേനാണോ എന്നൊരു ഒരുപാട് പേർക്ക് ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് ബുക്ക്സ് പിന്നെ ഹൈലൈറ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷത്തിന് മുന്നേ എന്ത് സംഭവിച്ചു ഇരുപത് വർഷത്തിന് മുന്നേ എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇട്ടിട്ടുണ്ടാകും അങ്ങനത്തെ വീഡിയോസ് അതേപോലെ ഇസ്രായേൽ എല്ലാ വർഷവും എങ്ങനെ വളർന്നു എന്ന് മാപ്സ് ഓൺലൈനിൽ ഇട്ടിട്ടുണ്ടാകും ഇതെല്ലാം ചേർത്താണ് ഇപ്പൊ സംസാരിക്കുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം നൂറ്റാണ്ടുകളായി ജീവനെ കയ്യിൽ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടമാണ് ഇസ്രായേൽ ബൈബിൾ കാലത്തും അവർ ഓടിക്കൊണ്ടിരുന്നു പുരാതന കാലത്തും അവർ ഓടിക്കൊണ്ടിരുന്നു യേശു വന്നതിന് ശേഷവും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഓടിക്കൊണ്ടിരുന്നു ഇപ്പോഴും അവർ ജീവനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഓടുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ എല്ലാ ദേശത്തു നിന്നും ഓടിച്ചു വിട്ടവരാണ് ഈ ഇസ്രായേലിയർ അല്ലെങ്കിൽ ജൂതമാർ എന്ന് പറയുന്നവർ ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ എന്നും പറയും ജൂതമാർ എന്നും പറയും ജർമ്മനിയിൽ ഹിറ്റ്ലർ വഴി അഞ്ചു ലക്ഷം ജൂതന്മാർ കൊല്ലപ്പെട്ടു കാലം കാലമായിട്ട് അടികൊണ്ട് മടുത്തവരാണ് ഇവര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് അവർക്ക് വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കി അവർ ജീവിക്കാൻ ആരംഭിച്ചത് ഓ ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം പോലും ഇല്ലല്ലോ എന്നൊരു വേദന ശരിക്കും മനസ്സിലാക്കിയവരാണ് ഇവര് ഹാ ഇപ്പൊ ജീവിക്കാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ എന്ന് ഓർത്ത് മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാ ഇവരുടെ ദേശം എന്ന് പറയുന്നത് ഇപ്പൊ ഇരിക്കുന്നത് പാലസ്തീനിലാണ് അവർക്ക് സ്ഥലം കൊടുത്ത പാലസ്തീനെ ഇവരെ പോലെ തന്നെ ഇവരെങ്ങനെയാണോ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് ഓടിച്ചത് അതേപോലെ ഇവർ പാലസ്തീൻകാരെ എന്തിനും ഓടിക്കണം ഇപ്പോൾ ഇസ്രായേൽ എന്തിനാ പ്രതികാരം ചെയ്യുന്നത് ഇവരെ ശരിക്കും ഓടിച്ചവരോടല്ലോ പ്രതികാരം ചെയ്യേണ്ടത് പക്ഷേ ഇവർ ജീവിക്കാൻ സ്ഥലം കൊടുത്ത ഈ പാലസ്തീൻകാരോട് എന്തുകൊണ്ട് ഇവർ പ്രതികാരം ചെയ്യുന്നു എന്തിന് ഇസ്രായേൽ ഇത്രയും വലിയ കാര്യം ചെയ്യണം സത്യത്തിൽ തൊട്ടാൽ മാത്രമല്ല ഒന്ന് മണത്ത് നോക്കിയാൽ പോലും പ്രശ്നം ഉണ്ടാകുന്ന നിർണായക സ്ഥലമാണിത് രാഷ്ട്രീയം മാത്രമല്ല മതവും ഉൾപ്പെടുന്ന ഒരു സംഭവമാണിത് മതപരമാണെങ്കിൽ മതത്തെ ചൊല്ലിയുള്ള തർക്കവും കലാപവും രാഷ്ട്രീയപരമാണെങ്കിൽ രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും കലാപവും അങ്ങനെ രണ്ടും മിക്സായി കിടക്കുന്ന ഒരു സ്ഥലമാണിത് ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ പല പലായിരം വർഷങ്ങൾക്ക് മുമ്പേ പോവാം അവിടെ നിന്നാണ് ഈ സംഭവങ്ങൾ എല്ലാം ആരംഭിക്കുന്നത് പലായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരാളുടെ പേരാണ് അബ്രഹാം അദ്ദേഹത്തിന്റെ വയസ്സ് എൺപത്തിയഞ്ച് നല്ല രീതിക്ക് ജീവിച്ച മനുഷ്യനാണ് പക്ഷേ ഒരു കുറവുണ്ടായിരുന്നു മക്കളില്ല അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കളില്ലാത്തിന്റെ സങ്കടം വല്ലാതെ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ വിധിയെന്ന് വിചാരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ സാറ വിചാരിച്ചു ഒരുപക്ഷെ എൻ്റെ അടുത്താണോ പ്രശ്നമുള്ളത് പ്രശ്നം എൻ്റെ അടുത്ത് വെച്ചിട്ട് വെറുതെ ഭർത്താവിനെ പൈസ എന്താ ഉപയോഗം എന്ന് വിചാരിച്ച് തന്റെ ഭർത്താവിന് രണ്ടാം കല്യാണം കഴിപ്പിക്കാൻ സാറ തീരുമാനിച്ചു എന്ന് എൺപത്തിനാലാം വയസ്സിൽ കല്യാണമോ എന്ന് വിചാരിക്കേണ്ട അന്നത്തെ കാലത്ത് അത് സാധാരണമായിരുന്നു ആ സമയത്തൊക്കെ ആൾക്കാർ കുറെ കാലം ജീവിക്കുമായിരുന്നു സാറ അഷ്ടപ്പെടുത്തു തന്റെ ജോലിക്കാരിയെ തന്നെ രണ്ടാം ഭാര്യയായി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സംഗതി എന്തായാലും പൊളിച്ചു അവൾ കൺസീവായി അതുവരെ എനിക്കൊരു സന്തതി മാത്രം ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ചിരുന്ന സാറയ്ക്ക് ഇപ്പൊ ഫുൾ അസൂയ എന്ന് പറഞ്ഞു ഭർത്താവിന്റെ അടുത്ത് രണ്ടാം ഭാര്യയെക്കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി അബ്രഹാമിന് ആദ്യ ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലായി അവൻ എന്ത് ചെയ്യാൻ പറ്റും അവൻ പറഞ്ഞു ഡി നോക്കിക്കേ നിന്റെ ഇഷ്ടം വേണമെങ്കിൽ വീട്ടിൽ നിർത്ത് ഇല്ലെങ്കിൽ ഇറക്കി വിട് നീയല്ലേ എനിക്ക് കെട്ടിച്ച് തന്നെ നീ നോക്കി തന്ന കൊച്ചല്ലേ നിനക്കിഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞു വിട് എന്ന് അബ്രഹാം പറഞ്ഞു ഇതെല്ലാം കേട്ടുനിന്ന് ആ രണ്ടാം ഭാര്യയ്ക്ക് എങ്ങനെ ഉണ്ടായിരിക്കും വെറുത്തുപോയി ആ നിമിഷം തന്നെ വീട് കൂട്ടി ഇറങ്ങി ആ സമയത്ത് വഴിയിൽ വെച്ച് ഒരു ദൂതനെ കണ്ടു തിരിച്ച് വീട്ടിലേക്ക് പോയി താമസിക്കാൻ അയാൾ നിർബന്ധിച്ചു അങ്ങനെ രണ്ടാം ഭാര്യ മനസ്സിലാ മനസ്സോടെ വീട്ടിൽ വന്നു ഇപ്പോൾ അബ്രഹാമിന് എൺപത്താറാം വയസ്സ് അവൾ കൺസീവ് ആയിരുന്നല്ലോ അവൾ പ്രസവിച്ചു ഹാപ്പിയായി ഈ വയസ്സിലെങ്കിലും കുഞ്ഞുണ്ടായല്ലോ എന്ന് വിചാരിച്ചപ്പോൾ സന്തോഷമാണ് പക്ഷേ സ്വന്തം ഭാര്യയിൽ അല്ലെങ്കിൽ ആദ്യ ഭാര്യയിൽ എനിക്കൊരു കുഞ്ഞുണ്ടായില്ലോ എന്നൊരു സങ്കടം അബ്രഹാമിന് ഉണ്ടായിരുന്നു അങ്ങനെ നാളുകൾ പോയി വർഷങ്ങൾ പോയി ഇപ്പൊ അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായി ആദ്യ ഭാര്യയ്ക്ക് വയസ്സ് എൺപത്തിയൊമ്പത് രണ്ടാം ഭാര്യയുടെ വയസ്സ് അറിയില്ല പറഞ്ഞിട്ടില്ല ആ സമയത്ത് ദൈവം നേരിട്ടാണോ അത് സ്വപ്നത്തിലാണോ എന്ന് അറിയില്ല ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു നിനക്ക് ഒരു കുഞ്ഞും കൂടെ ജനിക്കും ഇത്ര വർഷം ദുഃഖം മാത്രം ഗർഭം ധരിച്ചിരുന്നവൾ തന്നെ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കും എന്ന് പറഞ്ഞു ആഹാ ഇതെന്ത് സംഭവ എനിക്ക് തൊണ്ണൂറ്റി വയസ്സായി എൻ്റെ ഭാര്യയ്ക്ക് എൺപത്തി വയസ്സായി ഈ വയസ്സിലാണ് അവളൊക്കെ പ്രസവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു ആ അത് ശരി ദൈവം ഒരു കാര്യം തീരുമാനിച്ച പിന്നെ വയസ്സൊക്കെ ഒരു പ്രശ്നമാണോ വേഗത്തിൽ തന്നെ സാറയുടെ വയറ് വലുതായി അങ്ങനെ കൺസീവായി അടുത്ത വർഷം കുഞ്ഞു ജനിച്ചു ഇപ്പൊ അബ്രഹാമിന് നൂറ് വയസ്സ് നൂറു വയസ്സിൽ രണ്ട് ഭാര്യ രണ്ട് ഭാര്യയ്ക്ക് ആൺകുഞ്ഞുങ്ങൾ ഇനി എന്താ വേണ്ടിയത് അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു ഒരു വീട്ടിൽ തന്നെ ജീവിച്ചു പക്ഷേ നാത്തൊൻ പ്രശ്നം മാറിയില്ല അവസാനം രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് ശരിയാകത്തില്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹാം ഉടനെ രണ്ടാം ഭാര്യയെ വിളിച്ചിരുത്തി സംസാരിച്ചു വീട് സന്തോഷത്തോടെ പോകണമെങ്കിൽ നീ വീട്ടിൽ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആദ്യം ജനിച്ചത് ഈ രണ്ടാം ഭാര്യയുടെ മകനാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടം ആദ്യ ഭാര്യയിൽ നിന്ന് വന്ന മകനായിരുന്നു തിരിച്ചൊന്നും പറയാതെ തന്റെ മകനെ കൂട്ടി വീട് വിട്ടിറങ്ങി അതിനുശേഷവും അബ്രഹാം എഴുപത്തഞ്ചു വർഷം ജീവിച്ചു ആദ്യ ഭാര്യ മരിച്ചുപോയ ശേഷം പിന്നെയും ഒരാളെ മൂന്നാം ഭാര്യയായി എടുത്തു അവളുടെ പേരാണ് ചെത്തൂറ അവളിൽ കൂടിയ അബ്രഹാമിന് ആറ് കുഞ്ഞുങ്ങളുണ്ടായി ജീവിതം നല്ലവണ്ണം ജീവിച്ചു സത്യത്തിൽ ഇസ്രയേലിൽ ഇപ്പോ ഉള്ള യൂതന്മാർക്കും പാലസ്തീനിൽ ഗാസയിലുള്ള അറബികൾക്കും തമ്മിലുള്ള പ്രശ്നം ഇപ്പൊ സംസാരിച്ച ഈ അബ്രഹാമിൽ നിന്നാണ് ആരംഭിച്ചത് രണ്ടാം ഭാര്യയുടെ പേരാണ് ഹാഗർ അവൾക്കാണ് ആദ്യം കുഞ്ഞ് ജനിച്ചത് കുഞ്ഞിന്റെ പേര് ഇസ്മായിൽ ആദ്യ ഭാര്യയുടെ കുഞ്ഞിന്റെ പേര് ഇസഹാഖ് ഈ ഇസ്മയിൽ ഈ രണ്ടാം ഭാര്യയിലൂടെ വന്നവരാണ് ഈ അറബികൾ ജോലിക്കാരിയുടെ വംശത്തിൽ നിന്ന് വന്ന ഈ അറബികൾ ഇന്ന് മുതലാളിമാരാണ് ആദ്യ ഭാര്യയിൽ നിന്ന് വന്നവരാണ് ഇപ്പോഴത്തെ ജൂതന്മാർ ഇസ്രയേൽ പൗരന്മാർ അങ്ങനെ നോക്കിയാൽ ജൂതന്മാരെക്കാളും അറബികൾ പന്ത്രണ്ട് വർഷം മൂത്തവരാണെന്ന് അഹങ്കരിക്കാനുള്ള വകയുണ്ട് ഈ നാലര വർഷം മുമ്പുള്ള ചരിത്രം ജൂതന്മാരുടെ തോറ എന്ന പുസ്തകത്തിലുണ്ട് ഹിന്ദൂസിന് ഭഗവത്ഗീത എങ്ങനെയാണോ മുസ്ലിംസിന് ഖുറാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ജൂതമാർക്ക് തോറ വിശുദ്ധ ഗ്രന്ഥമാണ് ജൂതന്മാരുടെ ഈ തോറയിൽ ചെറിയ ഓൾട്രേഷനൊക്കെ ചെയ്ത് പേരിട്ടു അതാണ് ബൈബിൾ ബൈബിളിലെ പഴയ നിയമം ഇസ്ലാമിയ മതവും അവിടെ നിന്നാണ് ആരംഭം എന്നാണ് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ജൂതമതം ഈ മൂന്ന് മതവും ആദം ഹവ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് അംഗീകരിക്കുന്നു അവരിലൂടെയാണ് ലോകത്തിൽ മനുഷ്യരാശി ഉണ്ടായതെന്ന് പറയുന്നു ഈ മൂന്ന് പുസ്തകത്തിലും ഒരു കാര്യം സെയിമാണ് അബ്രഹാം ഇറാഖിൽ നിന്ന് ഖാനാൻ ഇന്ന് പാലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് പോയി ഒരു വീടുണ്ടാക്കി താമസിക്കുന്നു അവിടെ നിന്നാണ് കുടുംബം വലുതായത് അബ്രഹാമിനെയും സാറയെയും അടക്കിയത് അവിടെയാണ് ബോഡി അടക്കിയത് ഒരു ഗുഹയിലാണ് അതിന്റെ പേര് മക്പേല ആദ്യ മനുഷ്യനായ ആദമ്മും ഹൗവയും അവിടെ തന്നെയാണ് അടക്കിയതെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈ വിശ്വാസം ഈ മൂന്ന് മതത്തിലും പൊതുവേ ഉള്ളതാണ് മക്പേല മൂന്ന് മതത്തിനും വിശുദ്ധ സ്ഥലമാണ് ഞങ്ങൾക്ക് നാലായിരം വർഷത്തെ ചരിത്രം ഉണ്ടെന്ന് ജൂതന്മാർ പറയുന്നു പക്ഷേ അതിനെല്ലാം തെളിവുകൾ ഉണ്ടാക്കുന്നത് പ്രയാസമാണ് യേശുവിന്റെ കാലത്തെ നോക്കി പറഞ്ഞാൽ പോലും അത് അവരുടെ വിശ്വാസത്തിന്റെ വഴിയാണെന്നല്ലാതെ ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ ഇല്ല ഈ മൂന്ന് മതത്തിൽ മൂത്ത മതം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജൂതമതമായിരിക്കും അതും ഉറപ്പല്ല എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ കമൻസ് ആയി പറയുക എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാമല്ലോ നോഹ അബ്രഹാം മോശ എന്നീ പ്രവാചകന്മാർ തുടങ്ങി ബൈബിളിൽ പറയുന്ന യേശു ഉൾപ്പെടെയുള്ള എല്ലാ ക്രിസ്ത്യൻ പ്രവാചകന്മാരും ജൂതന്മാരുടെ പുസ്തകത്തിലും കാണാം യേശുവിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രവാചകന്മാരും വേറൊരു പ്രത്യേക മതം ഉണ്ടാക്കിയിട്ടില്ല ജൂതമതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ചില മിഡിൽ ഈസ്റ്റിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഗ്രീക്ക് റോമിലൊക്കെ അവിടുത്തെ ആദിമത സംസ്കാരം അവിടവിടങ്ങളിലായിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അറബികൾക്ക് പ്രത്യേകം കൊച്ചു കൊച്ചു ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരൊറ്റ ദൈവമാണ് ദൈവം എന്ന സിദ്ധാന്തം ഉണ്ടായിരുന്ന വിഗ്രഹത്തെ ആരാധിക്കാത്ത ഒരൊറ്റ മതം എന്ന് പറഞ്ഞാൽ അത് ജൂതമതമാണ് ജൂതമതത്തിന്റെ ദൈവം യഹോവയാണ് ജൂതമാർക്ക് എന്നൊരു ഭാഷയുണ്ടായിരുന്നു ആ ഭാഷ ഹീബ്രു ആണ് യേശു ജനിക്കുന്നതിന് മുന്നൂറ് വർഷം മുമ്പ് വരെ അവർ ഈ ഹീബ്രു ഭാഷ സംസാരിക്കുമായിരുന്നു പക്ഷേ അറബി ഭാഷയുടെ ഒരു ഇമ്പാക്ട് അതിലുണ്ടായിരുന്നു യേശുവിന്റെ ജനനത്തിന് നൂറ് വർഷം മുമ്പാണ് ഹീബ്രു ഭാഷ അക്ഷര രീതിയിൽ മാറ്റിയത് പിന്നെ സംസാര ഭാഷ പല ഭാഷയുടെ ഇംപാക്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ പിന്നെ ഹീബ്രു ഭാഷ ഇല്ലാതെയായി ആ ഭാഷ എല്ലാവരും പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങി ആ ഭാഷ നമ്മൾ മറക്കാൻ പാടില്ല ആ ഭാഷ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ പത്തൊൻപതാം നൂറ്റാണ്ടിൽ പിന്നെയും അതിനെ റിക്കവർ ചെയ്തു എന്നൊക്കെ പറയുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ജൂതമത പണ്ഡിതന്മാർ എല്ലാവരും കൂടി ഹീബ്രുവിൽ എഴുതിയിട്ടുണ്ടായിരുന്ന പഴയ എഴുത്തുകളെല്ലാം കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി എന്തിനു വേണ്ടിയാ നമുക്ക് എന്ന് പറഞ്ഞ ഒരു ദേശം ഉണ്ടാകണം അത് എവിടെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്ത് നോക്കാൻ തുടങ്ങി അത് ഇപ്പോഴത്തെ പാലസ്തീനിലാണെന്ന് മനസ്സിലാക്കിയവർ എങ്ങനെയെങ്കിലും പാലസ്തീനിൽ നമുക്കൊരു സ്ഥലം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു ഇങ്ങനെ തീരുമാനിച്ച ഉടനെ തന്നെ പതുക്കെ പതുക്കെ ആ സ്ഥലങ്ങളിലെല്ലാം ഹീബ്രു പഠിപ്പിക്കുന്ന സ്കൂൾസ് ആരംഭിച്ചു ഇവരുടെ മാതൃഭാഷയാണ് ഹീബ്രു അത് പഠിപ്പിക്കാൻ സ്കൂൾസ് തുടങ്ങി പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്ക സമയത്ത് തന്നെ പാലസ്തീനിൽ എല്ലാ സ്കൂൾസും ഹീബ്രു സംസാരിക്കുന്ന ഹീബ്രു പഠിപ്പിക്കുന്ന സ്കൂൾസായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേലിന് സ്വാതന്ത്ര്യം കിട്ടി അവർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടിയ ഉടനെ ഈ ഭാഷ തന്നെയാണ് അവർ മാതൃഭാഷയെ പ്രഖ്യാപിച്ചത് നമ്മൾ പൊതുവെ എഴുതുമ്പോൾ ഒരു രീതിക്കും പക്ഷെ പറയുമ്പോൾ അത് സംസാര ഭാഷയിലേക്കും മാറും എന്നാൽ അങ്ങനെ പോലും ഒരു ഉടവ് സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഭാഷ കുഴിച്ചെടുത്ത് ഇപ്പോൾ സംസാര ഭാഷയിലേക്കും കൊണ്ടുവരുന്നു ഒരു കാര്യം തീരുമാനിച്ച എൻ്റെ പേച്ച ഞാനെ കേൾക്കത്തില്ലെന്ന് പറയുന്നത് പോലെ ഒരു കാര്യം തീരുമാനിച്ച പിന്നെ എന്തു ചെയ്താലും മാറത്തില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ ഉണ്ടായതാണ് ഇതെല്ലാം ഭാഷയിൽ മാത്രമല്ല സംസ്കാരം ആരാധന ജീവിത രീതി എന്ന് പറഞ്ഞ എല്ലാ സംഗതിയും ഇവർ അതിന്റെ ഗൗരവത്തിൽ പാലിച്ചു പോരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്തിലും കണ്ടുപിടുത്തത്തിലാകട്ടെ സാങ്കേതിക വിദ്യയിലാകട്ടെ കൃഷിയിലും എല്ലാം ഈ ഇസ്രായേലിയർ ഭയങ്കര സൂത്രധാരികളാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ പേര് കേൾക്കാത്ത ഒരു വിദ്യാർത്ഥികളും ഉണ്ടാകാൻ സാധ്യതയില്ല ഇദ്ദേഹവും ജൂതനാണ് ഇസ്രയേലിന് സ്ഥലം കൊടുത്ത പാലസ്തീനോട് അവരിപ്പോൾ യുദ്ധത്തിലാണ് ഏകദേശം അമ്പത്താറ് വർഷമായിട്ട് പാലസ്തീനുമായിട്ട് ഇവർക്ക് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ഇതൊരു സൈഡിലാണെങ്കിലും പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏകദേശം എല്ലാ രാജ്യമായിട്ടും ഇവർ പല നൂറ് വർഷങ്ങളായിട്ട് യുദ്ധത്തിലാണ് ജൂതന്മാർക്കുണ്ടായ കഷ്ടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ പണ്ടു മുതലേ പുരാതന ചരിത്രം മുതൽ ഇപ്പോൾ വരെ അതിനെക്കുറിച്ച് സാക്ഷ്യങ്ങളുണ്ട് യേശു ജനിക്കുന്നതിന് ഏകദേശം നാപ്പത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ എരുസ്ലൈം കോടതിയിൽ ഒരു കേസ് വന്നു കോടതി എന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ വാദിക്കും രാജാക്കന്മാരോട് നീതിയാചിക്കും എന്നൊന്നും വിചാരിക്കേണ്ട ഇത് ജൂത മത നേതാക്കളുടെ ഒരു കോടതിയാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ പള്ളിയിൽ കോടതി ഉണ്ടാകും വിധി പറയുന്നത് മത നേതാക്കളാണ് അന്ന് രാജാക്കന്മാരെക്കാൾ ഇവർക്കായിരുന്നു ഹോൾഡ് ഉള്ളത് മത നേതാക്കൾ ഒരു വിധി പറഞ്ഞാൽ രാജാവാണെങ്കിൽ പോലും മാറ്റാൻ പ്രയാസമാണ് കാരണം ജനം രാജാക്കന്മാർക്ക് വില കൊടുത്തിരുന്നു പക്ഷേ മത നേതാക്കളെയാണ് അവർ ഏറ്റവും ബഹുമാനിച്ചിരുന്നത് ആദരിച്ചിരുന്നത് മത നേതാക്കൾ പറയുന്നതാണ് നിയമം അവർ പറയുന്നതാണ് വിധി അവർ പറയുന്നതാണ് അവസാനത്തെ തീരുമാനം ഇപ്പോൾ ആ കേസ് എന്താണെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആ ഗവർണർ ഒരു ജൂതനാണ് അപ്പോ ആ സ്ഥലത്ത് ആഭ്യന്തര കലാപം ഉണ്ടായി പൊതുവെ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായാൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് ഗവർണറുടെ ജോലിയാണ് അത് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് പക്ഷേ ആ ജോലിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു കലാപത്തെ നിർത്തി കലാപം ഉണ്ടാക്കിയ തലവന്മാരെ എല്ലാം ജയിലിൽ അടച്ചു പിന്നെ എന്നാൽ അന്വേഷണമല്ലേ എല്ലാം ശരിയായിട്ടാണല്ലോ പോകുന്നത് എന്ന് വിചാരിക്കേണ്ട പിടിച്ച എല്ലാരെയും അന്വേഷണത്തിന് വിട്ടുകൊടുക്കാതെ സർക്കാരിനെതിരെ പ്രവർത്തിച്ച തീവ്രവാദികളാണ് ഇവരെന്ന് മുൻതുറക്കുത്തി അതിന്റെ എല്ലാ തലവന്മാരെയും കൊന്നുകളഞ്ഞു ഈ ഗവർണർ ഇത് വലിയ കുറ്റകൃത്യമാണ് കലാപത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കാതെ എങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റും അതിപ്പോ ഗവർണർ ആയാലും തെറ്റി തെറ്റി തന്നെയാണ് അന്ന് കോടതിയിൽ വന്ന കേസ് ഇതാണ് ഇതിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടുമെന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം വിശ്വസിച്ചിരുന്നു ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാറുന്ന ശിക്ഷയാണ് എന്നാൽ ഈ കേസ് നടക്കുന്നതിന് കുറച്ചു മുന്നേ അവിടുത്തെ ലോക്കൽ രാജാവ് ഇത് നടക്കുന്നത് എരിസ്ലേമലാണ് അവിടെ രഹസ്യത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചു രാജാവ് ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ ഗവർണറുടെ ആഗ്രഹം വടക്ക ദേശത്തേക്ക് പോകാനാണ് അവിടെ എന്താണെന്ന് പറഞ്ഞാൽ സിറിയ ദേശമാണ് സിറിയയ്ക്ക് പോയ യരുസ്ലിം മതഗുരുക്കന്മാരെ കൊണ്ട് തനിക്ക് പ്രശ്നം വരില്ല എന്ന് വിചാരിച്ചു എന്തുകൊണ്ട് സിറിയയിലേക്ക് ഓടിയെന്ന് പറഞ്ഞാൽ സിറിയയിൽ ജൂതമതം വലുതായിട്ടില്ല സിറിയ ദേശവും അന്ന് റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണുള്ളത് മറ്റൊരു ദേശത്തെ ഗവർണറാണെങ്കിലും ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ കഴിവിനെ സിറിയക്കാർക്ക് നന്നായി അറിവുണ്ടായിരുന്നു അഭയം ചോദിച്ചു വന്ന ആ പഴയ ഗവർണറെ സ്വീകരിച്ച് അവിടെ തന്നെ ഒരു ചെറിയ സ്ഥലത്തിന് ഗവർണറാക്കി നിയമിച്ചു ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയ സ്ഥലത്ത് തന്നെ സ്ഥാനമാനങ്ങൾ കിട്ടിയതുകൊണ്ട് റോമ ഗവൺമെന്റിന്റെ നേതാവിന്റെ കൂടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ അത് കാരണമായി നേതാവിന്റെ പേരാണ് മാർക്ക് ആന്റണി റോമൻ നേതാവ് ഇദ്ദേഹം പിന്നത്തേതിൽ റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവായി മാറി ഗവർണറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇസ്രായേലിനും പ്രത്യേക സ്ഥലം വേണം എന്നിട്ട് ആ യഹൂദമാർക്ക് താൻ തന്നെ രാജാവായിരിക്കണം എന്നൊക്കെ അന്ന് ഇതിന് ഇസ്രായേൽ എന്ന പേരില്ല അന്ന് ഇദ്ദേഹം വെക്കാൻ ആഗ്രഹിച്ച പേര് ജൂതേ എന്നാണ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി അതിന് രാജാമാകാൻ ആഗ്രഹിച്ചു അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഗവർണർ ആയിരുന്ന ഒരു സർക്കാർ ഉണ്ടല്ലോ അതിനെ ആഷ്മോണിയൻ ഭരണം എന്നായിരുന്നു വിളിച്ചിരുന്നത് അതിനെ അട്ടിമറിക്കണം ഏത് താൻ ഭാഗമായിരുന്ന ആ ഭരണം അട്ടിമറിക്കണം അങ്ങനെ ആ ഭരണം അട്ടിമറിക്കാൻ അയാൾ തീരുമാനിച്ചു ഇങ്ങനെ അട്ടിമറിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പറ്റത്തില്ല അതിന് ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ആ റോമൻ സർക്കാരിന്റെ സഹായം വേണം നേതാവ് മാർക്ക് ആന്റണിയാണ് അയാളുടെ മനസ്സ് വെച്ചാൽ അത് സംഭവിക്കും ഏകദേശം ഒരു ഏകാധിപതിയുടെ മനസ്സ് പോലെയായി ഈ പഴയ ഗവർണറുടെ മനസ്സ് വിചാരിച്ച കാര്യം നടത്താൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു തക്കം നോക്കി കാത്തിരുന്ന് തന്റെ ആഗ്രഹത്തെ മാർക്ക് ആന്റണിയോട് പറഞ്ഞു കൂട്ടുകാരനായതുകൊണ്ട് മാർക്ക് ആന്റണിയും ഓക്കെ പറഞ്ഞു ഈ സംഭവം എല്ലാം എരിസ്ലേം സർക്കാർ അറിഞ്ഞ ഉടനെ ആ ഗവർണർ എങ്ങനത്തെ ആളാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് മാർക്ക് ആന്റണിയെ ബോധിപ്പിക്കാൻ എരുസ്ലേമിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്രൂപ്പ് നേതാക്കൾ സിറിയിലേക്ക് പോയി ആ പുള്ളി വിശ്വസിക്കല്ലേ അയാൾ ചതിയനാണ് എന്നൊക്കെ ഈ പഴയ ഗവർണറെ കുറിച്ച് പറയാൻ പക്ഷേ പ്രയോജനം ഉണ്ടായില്ല മാർക്ക് ആന്റണി കാര്യം ബോധിപ്പിക്കാൻ വന്ന ഗ്രൂപ്പിനെ തന്നെ ബന്ദികളാക്കി അവരെ കൊല്ലാൻ ഉത്തരവിട്ടു എന്നിട്ട് ഒരു കൂട്ടം സൈന്യത്തെ ഈ ഗവൺമെന്റിന് എതിരെ എരുസ്ലേമിലേക്ക് വിടാൻ കൽപ്പിച്ചു ക്രമീകരണങ്ങൾ എല്ലാം നടന്നു യുദ്ധം ആരംഭിച്ചു ഏകദേശം അഞ്ചു മാസം ഈ ഉപരോധം തുടർന്നു വളരെ ഭയാനകമായ ഒരു ഉപരോധമായിരുന്നു അത് എരുസ്ലേം രാജാവല്ലേ ആ ഗവർണറെ രക്ഷപ്പെടാൻ സഹായിച്ചത് അയാൾക്ക് തന്നെ ഈ ഉപരോധത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല വിശ്വാസവഞ്ചന കാണിച്ച ആ ഗവർണറിന്റെ അടുത്ത് പിടിച്ചു നീക്കാൻ പറ്റാതെ ഈ രാജാവിന്റെ ഭരണം വീണു ആ സ്ഥലം മുഴുവനും ചോരപ്പുഴയായി ആ സ്ഥലത്തിന്റെ പേരെന്തുവാ ജുതെയ അന്നത്തെ ഗവർണർ ഇപ്പോൾ ഇന്നത്തെ രാജാവാണ് ആ ദേശത്ത് ഈ ഗവർണറെ അറിയാവുന്ന അവിടുത്തെ ജനം ഇനി നമ്മുടെ ജീവിതം എന്താകുമോ എന്നൊന്നും അറിയത്തില്ല എന്ന് വിചാരിച്ച് ഭയന്ന് ഭയന്ന് ജീവിക്കാൻ തുടങ്ങി യേശു ജനിക്കുന്നതിന് ഒരു മുപ്പത് വർഷം മുമ്പാണ് ഈ പുള്ളി ഭരണത്തിൽ കയറുന്നത് പിന്നെ വന്ന മുപ്പത് വർഷം ഇദ്ദേഹം ജുതയനെ ഭരിച്ചു ആ ജൂത ഗവർണറുടെ പേരെന്താണെന്നറിയോ അറിയാമോ ഹേരോധ ഒരു ജൂതനാണ് പക്ഷേ ഏകാധിപതി ആയ ശേഷം പിന്നെ മതം എന്തിന് സംസ്കാരം എന്തിന് തന്റെ സ്ഥാനത്തിനെതിരെ സ്വന്തക്കാർ ആകട്ടെ ബന്ധുക്കളായിക്കോട്ടെ സഹോദരന്മാർ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആരുമായിക്കോട്ടെ അവരെല്ലാവരും കൊന്നൊടുക്കി ഏത് റോമൻ രാജാവ് ഇദ്ദേഹത്തെ ജൂതാവിന്റെ രാജാവാകാൻ സഹായിച്ചോ ആ മാർക്ക് ആന്റണി തന്റെ രാഷ്ട്രീയ ശത്രുവായ ഒക്ടോവിയൻ എന്ന ആളുകളോടും മത്സരിച്ചു സ്ഥാനം നഷ്ടപ്പെട്ടു മരിച്ചുപോയി തന്റെ ഫ്രണ്ടിനെ കൊന്ന ആളിനോടും പ്രതികാരം വല്ല പൊതുവെ ചെയ്യാറ് പക്ഷേ പുതുതായി വന്ന ഒക്ടോബിയന് ഇവിടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്റെ മനുഷ്യനായേ ഒക്ടോബിയൻ സെറിയ ദേശത്തിന്റെ രാജാവായി റോമൻ സാമ്രാജ്യത്തിനും ഇദ്ദേഹം തന്നെയാണ് രാജാവ് സ്വന്തമായിട്ട് അദ്ദേഹം തന്നെ തനിക്ക് വട്ടപ്പേറിട്ടു അഗസ്തസ് എന്ന് അഗസ്തസ് രാജാവ് രാജാവായ ഉടനെ ഇദ്ദേഹത്തെ വിളിച്ച് ബഹുമാനിച്ച് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു ആർക്ക ഈ പഴയ ഗവർണർ പുതിയ രാജാവിന് ശരി രാജാവായി വർഷങ്ങൾ കഴിഞ്ഞു തനിക്കെന്ന് പറഞ്ഞൊരു സൈന്യത്തെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം തോന്നി ഇദ്ദേഹം ജൂതനാണ് പക്ഷേ തന്റെ സൈന്യത്തിൽ ജൂതന്മാരെ അധികം ചേർക്കാതെ കൂടുതലും വിദേശ പട്ടാളക്കാരെയാണ് ചേർത്തത് റോം പിന്നെ ഫ്രാൻസ് ദേശത്ത് നിന്ന് പട്ടാളക്കാരെ കൊണ്ടുവന്ന് ചേർത്തു അദ്ദേഹം ഗവർണർ ആയിരുന്ന സമയത്ത് ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവരെല്ലാവരെയും ഇദ്ദേഹം തന്നെ കൊന്നു എന്നിട്ട് എരുഷ്ലേമിൽ നിന്ന് ലോറിസ് എന്നയാളെ വിവാഹം ചെയ്തു അത് പോരാ എന്ന് വിചാരിച്ച് എട്ട് കല്യാണം കൂടെ കഴിച്ചു എല്ലാം കഴിഞ്ഞ് ഏകദേശം പതിനാല് പിള്ളാർ ഉണ്ടാക്കി പതിനാല് പിള്ളാറോ അതെ പുള്ളിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരും പുള്ളിയുടെ തന്നെ കുഞ്ഞുങ്ങളായിരിക്കണം എന്ന് വിചാരിച്ചോ എന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരുപാട് ഇസ്രായേൽ ജൂതന്മാർ വേറെ വഴിയില്ലാതെ നാട് വിടാൻ തീരുമാനിച്ചത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഭരണമെന്നാണ് പുറത്തുള്ളവരെല്ലാരും പറയുന്നത് ഇദ്ദേഹം ഒരു ഭയങ്കര ജൂതവിശ്വാസി ആയതുകൊണ്ട് ഭരണത്തിൽ കയറിയ ശേഷം ജൂതന്മാരുടെ സംരക്ഷണം എന്ന പേരിൽ ഒരുപാട് ചട്ടങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് ഇദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ മരുഭൂമിയായ അന്നത്തെ ഇസ്രായേലിൽ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത എല്ലാവർക്കും സ്ഥലം കൊടുത്ത് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു ഇന്ന് ഇസ്രായേൽ അതായത് ഇന്നത്തെ കാര്യം പറയുക ഇരുപതാം നൂറ്റാണ്ടിൽ ആധുനിക കൃഷിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഈ സമയത്ത് ശാസ്ത്രത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതിരുന്ന ആ സമയത്ത് ഈ കൃഷി നവോത്ഥാനത്തിന് വിത്തിട്ട ഒരു അത്ഭുത സംഭവമാണ് മെനയില്ലാതെ കിടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം നന്നാക്കി കെട്ടിടങ്ങൾ പണിതു സിറ്റി ഉണ്ടാക്കി വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആൾക്കാരെ അത്ഭുതപ്പെടുത്തി അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ കാലത്തിന് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ശലോമോൻ രാജാവ് ജൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം അതിന്റെ ചുവറെല്ലാം കുറച്ച് ഡാമേജ് ആയിരുന്നു അതെല്ലാം റിനോവേറ്റ് ചെയ്തു മൊത്തം ഇടിഞ്ഞില്ല കുറച്ചു കുറച്ചായിട്ട് അവിടെ അവിടെയൊക്കെ ഇടിവുണ്ടായിരുന്നു അത് റിനോവേറ്റ് ചെയ്ത് അതിന്റെ ചുറ്റിലും കുറച്ചുകൂടെ സ്ഥലം എടുത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് ചുരുക്കൂടെ വീതി കൂട്ടി പണുതു രണ്ടാം ദൈവാലയം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ് ആ ദൈവാലയത്തിന്റെ ബാക്കിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഒറ്റ മതിൽ മാത്രമേ ഉള്ളൂ ആ മതിൽ പല ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും നിൽക്കുന്നു ഇന്നും അതിൽ തലമുട്ടി പ്രാർത്ഥിക്കുന്ന അറേബ്യൻസും ഉണ്ട് ജൂതന്മാരും ഉണ്ട് ഈ ദൈവാലയം പണിത ഒരൊറ്റ കാരണം കൊണ്ടാണ് ജൂതന്മാർ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നത് എന്നാൽ ആ സമയത്തുണ്ടായ ആക്രമണങ്ങളൊന്നും വലുതായിട്ട് എഴുതാതെ ഒരു ഓൺലൈൻ എന്നതുപോലെ ഒരു ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചു അദ്ദേഹം ഭരിച്ചത് മുപ്പത്തിമൂന്ന് വർഷം ഇദ്ദേഹം ഭരിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയ സംഭവം സംഭവിച്ചു പിന്നത്തേതിൽ ആ സംഭവം ഒരു ചരിത്രമായി മാറി ഒരു ജനനം ജനിച്ച സമയത്ത് തന്നെ ഇത് സാധാരണ ഒരു കുഞ്ഞല്ല എന്ന് ദൂതന്മാർ അറിയിച്ച ഒരു ജനനം ജൂതമതത്തിൽ തന്നെ ഉണ്ടായ ഒരു ജനനം ജൂതമതത്തിന് പിന്നത്തേതിൽ ഒരു വെല്ലുവിളിയായി മാറാൻ പോകുന്ന ഒരു ജനനം നേരത്തെ പണിതല്ലോ രണ്ടാം ദേവാലയം ആ ദേവാലയം ഇടിഞ്ഞു പോകുമെന്ന് നേരത്തെ പ്രവചിച്ചവന്റെ ജനനം ആ കുഞ്ഞിന്റെ പേരാണ് യേശു അവിടെ യേശു ആന്ന വിളിക്കുന്നത് നമ്മൾ യേശു എന്ന് പറയും സത്യം പറഞ്ഞ ജൂതമതത്തിന് ആദ്യവും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു മതം ഉണ്ടായി അത് വ്യാപിച്ച സമയത്താണ് യേശുവിനെ ജൂതനാണെന്ന് പറഞ്ഞ് സന്തോഷിക്കണോ അതോ അദ്ദേഹം ദൈവമല്ല ദൈവത്തിന്റെ പ്രവാചകനല്ല എന്ന് പറഞ്ഞു ഒഴിവാക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ യഹൂദന്മാർ സ്തംഭിച്ചു പോയ കാലഘട്ടം വല്ലാതെ വിഷമിച്ചു ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യൻസ് ആഘോഷിക്കുന്ന യേശുവിനെ ഒരു കലഹക്കാരനായിട്ടേ ജൂതന്മാർ കണ്ടിരുന്നുള്ളൂ മതത്തിന്റെ മഹത്വത്തെ കളയാനൊന്നൊരു കുട്ടിച്ചാത്തനായിട്ടാണ് അവർ കണ്ടിരുന്നത് യേശുവിനെ കൊല്ലാൻ ഒരുപാട് പ്ലാൻ ഈ പഴയ ഗവർണർ ചെയ്തു അര ഹേരോദ് ബൈബിളിൽ പറയുന്ന ഹേരോദ് രാജാവ് ഇദ്ദേഹമാണ് ജൂതന്മാരുടെ ചരിത്രത്തിൽ യേശുവിന്റെ ജനനം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മോശയ്ക്ക് ശേഷം അടുത്ത പ്രവാചകന്റെ വരവ് അവർക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ടാക്കേണ്ടതാണ് കാരണം ജൂതമതത്തിന്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിന്റെ പ്രവാചകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മതം എന്നതാണ് പക്ഷെ യേശുവിന്റെ പ്രസംഗമെല്ലാം ആയിരം വർഷം അവർ വിശ്വസിച്ച സകലത്തെയും ഉടച്ചു കളയുന്നതായിരുന്നു അതുകൊണ്ടാണ് അവർ യേശുവിനെ അംഗീകരിക്കാത്തത് യേശു ജനിച്ചപ്പോൾ തന്നെ ജൂത പുരോഹിതന്മാർ മൈൻഡിൽ സെൻസ് ചെയ്ത് എല്ലാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി യേശു എന്നയാൾ ജനിക്കും എന്ന് പറഞ്ഞ് രാജാവിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇസ്രായേൽ ജനത്തെ പിന്നത്തേതിൽ ഭരിക്കാൻ പോകുന്നവനാണ് ഇവൻ ഈ കാലഘട്ടത്തിൽ ജനിക്കും എന്ന് നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്ന എല്ലാ കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞു കൊടുത്തു ഇദ്ദേഹം ഗവർണർ ആയിരുന്നു പിന്നെ രാജാവായ ആളാണ് അതും പ്രത്യേകിച്ച് ഒരു ഏകാധിപതി തന്റെ ജനത്തെ ഭരിക്കാൻ വേറൊരാളോ അവൻ ഭരിക്കും ഭരിക്കും എന്നൊക്കെ കേട്ട ഉടനെ തന്റെ സ്ഥാനത്ത് പ്രശ്നമാണെന്നും ഭീഷണിയാണെന്നൊക്കെ അയാൾക്ക് തോന്നി അതുകൊണ്ട് യേശുവിനെ കൊന്നു കളയണം എന്ന് വിചാരിച്ച് ആളുകളെ പറഞ്ഞു വിടുന്നു ജീവരക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ അപ്പൻ യോസഫ് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോയി ഇതറിയാത്ത ഈ ഹെയറോത് ആ ബത്ലഹേമിലല്ലേ ജനിക്കുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യും ബത്ലഹീമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നേക്ക് എന്ന് പറഞ്ഞു കൽപ്പിച്ചു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു ചത്ത കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് യേശു ആയിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ ഏകാധിപതി ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത് യേശു എരിശ്ലേമിലേക്ക് വന്നില്ല രാജാവ് മരിച്ചുപോയി എന്ന് കേട്ടതിന് ശേഷമാണ് അവൻ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത് അപ്പോഴാണ് ആ ഏകാധിപതിയുടെ മകനാണ് സ്ഥാനത്ത് കയറിയത് അവൻ ഏകാധിപതിയുടെ മകനല്ലേ അവനും തീർച്ചയായിട്ടും ഒരു ഏകാധിപതി തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച് അവർ എരിശ്ലേമിലേക്ക് പോകാതെ അടുത്തുള്ള സ്ഥലമായ നസ്രയത്തിലേക്ക് പോയി അപ്പൊ യേശുവിന് വയസ്സ് എട്ട് തന്റെ ടീനേജ് പ്രായത്തിലാണ് യേശു ആദ്യമായിട്ട് എരിശ്ലൈമിൽ വന്നത് ടീനേജ് യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ് പ്രത്യേകിച്ച് ആ ദൈവാലയം ഇദ്ദേഹത്തിന്റെ കാലത്തിന് ആയിരം വർഷം മുന്നേ ശലോമോൻ രാജാവ് പണിത ദേവാലയം ഈ ഹേറതന ഏകാധിപതി റെനോവേറ്റ് ചെയ്ത രണ്ടാം ദൈവാലയം അത് ടീനേജ് യേശുവിന് ഒരുപാട് ഇഷ്ടമാണ് മണിക്കൂർ കണക്കിന് ദിവസക്കണക്കിന് ആഴ്ചക്കണക്കിന് ദേവാലയത്തിൽ തന്നെ ഉണ്ടാകും അപ്പോഴൊക്കെ ഇരുസ്ലൈം ജനം ഇവിടെ തെരുവിൽ ഓടി നടന്നുകൊണ്ടിരുന്ന കൊച്ച് പിന്നത്തത്തിൽ ഒരു പ്രവാചകനായി അറിയപ്പെടും എന്ന് അറിഞ്ഞിരുന്നില്ല ദേ ദൈവപുത്രൻ വരാൻ പോകുന്നു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു വന്ന് കഴിഞ്ഞു എന്ന് എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്ന യോഹനാന്റെ അടുത്ത് ചെന്ന് യോർദാനിൽ മുങ്ങി സ്നാനപ്പെട്ടു യേശു പ്രസംഗിച്ചു തുടങ്ങിയ ശേഷം യേശു സ്പീച്ച് അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് ആൾക്കാർ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്റെ ദൈവപുത്രൻ സൺ ഓഫ് മാൻ എന്ന് പറയുമായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട വാക്കാണ് കാരണം യൂത മത ഗ്രന്ഥത്തിലും അങ്ങനെ ഒരാളെയാണ് കാലംകാലമായി കാത്തിരിക്കുന്നത് എന്ന് പറയുന്നു ആ ഗ്രന്ഥത്തിൽ മനുഷ്യപുത്രൻ എങ്ങനെ ആയിരിക്കുമെന്ന് ചില കുറിപ്പുകളുണ്ട് അന്ത്യനാളിൽ അവൻ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപതി പോലെ അവൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വപ്നത്തിൽ ഇത് കണ്ട് പുസ്തകത്തിൽ എഴുതിയത് ധാനിയിൽ എന്ന പ്രവാചകനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശുവിനെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ യേശുവിനെ ദൈവത്തിന്റെ പ്രവാചകനായി കാണാതെ അവനെ ഒരു കലാപകാരിയായിട്ട് കണ്ടുള്ളൂ പക്ഷെ ഇതൊന്നും യേശുവിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണത്തിന് എണ്ണത്തിൽ കുറയ്ക്കാൻ പറ്റിയില്ല കാരണം എല്ലാരേക്കാളും ഇദ്ദേഹം ഒരു ദൈവിക സൗഖ്യം കൊടുക്കുന്ന ആളായിരുന്നു കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു ചെകിടന്മാരുടെ ചെവി തുറന്നു ഊമ്മകളെ സംസാരിപ്പിച്ചു ജീവൻ പോയ കുഞ്ഞുങ്ങളെ ജീവിപ്പിച്ചു ഇങ്ങനെ അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളെ ബൈബിളിൽ ഒരു ലോഡ് കണക്കിന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ സ്പീച്ച് പ്രസംഗം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു കട്ട മലയാളത്തിലല്ല വളരെ സിമ്പിളായിട്ട് സംസാര ഭാഷയിൽ എന്നതുപോലെ അവിടുത്തെ സംസാര ഭാഷയിൽ തന്നെ ഈശുബ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു സാധാരണ മനുഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ആക്രമികളാകരുത് ഒരു ചിഖിരത്ത് അടിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കൊടുത്തതൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടാണ് അവർക്ക് തോന്നിയത് ജൂതന്മാർക്ക് ഒരു ആചാരമുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അവർക്ക് ഫ്രീ ഡേ ആണ് ഒരു പണിയും ചെയ്യില്ല ആ ദിവസം മൊത്തം പ്രാർത്ഥനാ ദിവസം എന്ന് മാറ്റിവയ്ക്കും ആ ദിവസത്തെ ശപത്ത് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസത്തിൽ അതായത് വെള്ളിയാഴ്ച ജോലി ചെയ്യാൻ പാടില്ല അത് സ്വസ്ഥതയുള്ള ദിവസമാണ് എന്നുള്ളത് അവിടുത്തെ നിയമമാണ് ആ ശബത്ത് ദിവസം ഒരു സാധു മനുഷ്യനായ ഒരു വികലാംഗനെ യേശു കണ്ടു അവന്റെ കൈ വരണ്ടുപോയതാണ് അവനെ സൗഖ്യമാക്കി ഉടനെ മതഗുരുക്കന്മാർ ഇതെങ്ങനെ ശപത്ത് ദിവസം നീ ഈ കാര്യം ചെയ്യാൻ പറ്റും ഇത് മതത്തിന് വിരോധമായിട്ടുള്ള കാര്യമാണ് എന്ന് മതഗുരുക്കന്മാർ കുറ്റം പറയാൻ തുടങ്ങി സത്യത്തിൽ ഇദ്ദേഹം ചെയ്തത് ഒരു ദിവ്യ കാര്യമാണ് അതെങ്ങനെ ഇതിനെ ഒരു കുറ്റമായിട്ട് പറയാൻ കഴിയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഉടനെ യേശു മറുപടി പറഞ്ഞു ശപദ്ദിവസം നീ വളർത്തുന്ന ഒരു ആട് ഒരു കുഴിയിൽ പോയി ഉടനെ നീ ഇറങ്ങി ആടിനെ പുറത്തെടുക്കില്ലേ ഇത് തെറ്റാണോ ആടിനേക്കാളും മനുഷ്യൻ എത്ര ശ്രേഷ്ഠതയുള്ളവനാ അവനെ രക്ഷിക്കുന്നത് എത്ര മനുഷ്യത്വമുള്ള കാര്യമാ പക്ഷേ അതിനെപ്പോലും മതത്തിന് ഇതിനാണെന്ന് പറഞ്ഞ് യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു ഇത് മാത്രമല്ല ഇതിനെ പല സ്ഥലത്തും വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പല പല സ്ഥലത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു യേശു പോകുന്ന സ്ഥലത്തെല്ലാം ജനക്കൂട്ടം കൂടെ പോയി ഈ സമയത്ത് തന്നെ എരുഷ്ലേമിൽ വലിയ ദേവാലയം ഉണ്ടല്ലോ ആദ്യം പണിത പിന്നെ റെനോവേറ്റ് ചെയ്ത രണ്ടാമത്തെ ദേവാലയം ആ എരുഷ്ലേം ദേവാലയം അവിടെ പതുക്കെ പതുക്കെ ഓരോ ആൾക്കാർ ഇരുന്ന് വ്യാപാരം ചെയ്ത് വ്യാപാരം ചെയ്ത് അവസാനം ഒരു ചന്ത പോലെയായി പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ ഇത് ചെയ്യുന്നതൊക്കെ തെറ്റാണ് നിങ്ങൾ ഇതിനെ തെറ്റായ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു എന്ന് ഒരുപാട് പറഞ്ഞ് ഈ ദേവാലയം ഇല്ലാതാകുമെന്ന് അപ്പോഴാണ് അദ്ദേഹം പ്രൊഫസി പറഞ്ഞത് ദൈവാലയമൊക്കെ പൊളിക്കുമെന്ന് പറയാൻ കൊള്ളവോ അവനെ കൊന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ജൂതഗുരുക്കന്മാർ ഒരു തീരുമാനമെടുത്തു യേശുവിനെ അറസ്റ്റ് ചെയ്തതിന് ഒരു ദിവസം മുമ്പ് രാത്രി പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂടെ ഡിന്നർ കഴിക്കുമായിരുന്നു യേശു അവസാനത്തെ വിരുന്നായിരുന്നു അത് യുവദാസ് എന്ന ശിഷ്യൻ മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഉമ്മ കൊടുത്ത് ഇതാണ് യേശു എന്ന് പടയാളികൾക്ക് കാണിച്ചു കൊടുത്തു യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂദാസ് ജൂത മതഗുരുക്കന്മാർ അയച്ച പടയാളികളോട് കൂടെ വന്ന് യേശുവിന് ഉമ്മ കൊടുത്ത് കാണിച്ചു കൊടുത്തു ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പക്ഷേ മതഗുരുക്കന്മാർ സംസാരിച്ചതുപോലെ യേശുവിന് മരണശിക്ഷ കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടിയ കാരണങ്ങൾ സാക്ഷികൾ തെളിവുകൾ വേണം അതുണ്ടാക്കാൻ മതഗുരുക്കന്മാർ ഒരുപാട് ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അതുകൊണ്ട് കഷ്ടപ്പെട്ട് രണ്ട് കള്ളസാക്ഷികളെ ഉണ്ടാക്കി കള്ളസാക്ഷി എന്ന് വെച്ചാൽ അവർ പറഞ്ഞ ആരോപണം ഇതാണ് നമ്മുടെ വലിയ പള്ളി എരുഷ്ലീം പള്ളിയെ ഇടിച്ചു കളഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ അതിനെ പണിയാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് യേശു പറഞ്ഞു ഇതാണ് കുറ്റമെന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ഈ ദൈവാലയം ഇടിച്ച് മൂന്ന് ദിവസത്തിനകത്ത് ഞാൻ അതിനെ പണിയുമെന്ന് യേശു പറഞ്ഞു എന്ന് ഇതാണ് കുറ്റം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മരണശിക്ഷയാണ് വിധിയെന്ന് ഈ സംഭവങ്ങളൊക്കെ രാജാവിനെ അറിയിക്കണം അതൊരു മര്യാദയാണ് മതഗുരുക്കന്മാർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റും പക്ഷേ ഒരു മര്യാദയുടെ പേരിൽ രാജാവിനെ അറിയിക്കണം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവരുണ്ടായിരുന്ന ആ ദേശം റോമൻ അധികാരത്തിന്റെ കീഴിലായി നമ്മുടെ ഏകാധിപതിയായ ഗവർണറുടെ മകനെയും എല്ലാവരെയും അടിച്ചു ഓടിച്ചിട്ട് റോമാക്കാർ മൊത്തത്തെയും തങ്ങളുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവന്നു ഈ യേശുവിന്റെ കേസ് നടക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഗവർണർ വന്നു അയാളുടെ പേരാണ് പോൻഷിയസ് പൈലറ്റ് ആരാത് പോന്തിയോസ് പിലാത്തോസ് ആരാ നിയമിച്ചത് റോമൻ ഗവൺമെന്റ് നിയമിച്ചു പക്ഷെ പീലാത്തോസിന് മനസ്സിലായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവദൂതനാണ് ഇത് ഇത് യേശുവിന്റെ മേൽ മതഗുരുക്കന്മാർ അടിച്ചേൽപ്പിച്ച അന്യായമായ കേസാണെന്ന് പീലാത്തോസ് ആലോചിച്ചു പക്ഷേ മതഗുരുക്കന്മാർ ഇഴേക്ക് വെച്ചിരുന്ന എല്ലാ ആൾക്കാരും അവന് മരണശിക്ഷ കൊടുക്ക് മരണശിക്ഷ കൊടുക്ക് എന്ന് ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സമ്മതിച്ചു യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടന്നു യേശുവിനെ കാണിച്ചു കൊടുത്ത യുദാസ് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മുപ്പത് വെള്ളിക്കാശ് മതഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നല്ലേ വാങ്ങിയത് അതിനെ തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടാണ് വന്നത് കാശിൻ ആഗ്രഹിച്ച് ചെയ്ത കാര്യം അത് യേശുവിന്റെ ജീവനെ എടുക്കും എന്ന് അറിയാതെയാണ് ഈ കാര്യം അവൻ ചെയ്തത് യേശുവിനെ ഫോളോ ചെയ്ത ജൂതന്മാർക്കും ശിക്ഷിക്കാൻ പറഞ്ഞ മതഗുരുക്കന്മാരെ ഫോളോ ചെയ്ത ആ ജൂതന്മാർക്കും തമ്മിൽ ഒരു ഇരുമ്പ് വന്മതിൽ അവിടെയാണ് ഉരുവായതെന്ന് പറയാം യുവദാസ് തന്റെ തെറ്റിന് അന്ന് തന്നെ അനുദപിച്ചതും അന്ന് തന്നെ ആത്മഹത്യ ചെയ്തതും ആർക്കും ഒരു സംഭവമായിട്ട് തന്നെ തോന്നിയില്ലായിരുന്നു യേശുവിന് ശിക്ഷ നടപ്പിച്ചത് എഡി ആദ്യ നൂറ്റാണ്ടിൽ എടി ഇരുപത്തി ഏഴിനും എഡി മുപ്പത്തി ആറിനും ഇടയ്ക്ക് എന്നാണ് പറയുന്നത് ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത് അങ്ങനെ നോക്കിയാൽ യേശുവിന്റെ മരണം ഒരു മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ചാം വയസ്സിന്റെ ഇടയ്ക്ക് സംഭവിച്ചു എന്ന് ചരിത്ര അധ്യാപകർ പറയുന്നു ഏത് പ്രായത്തിൽ മരിച്ചു എന്ന് ഇന്ന് വരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ക്രൂഷിൽ മരിച്ച് പിന്നെ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തേക്ക് പോയി എന്ന ക്രിസ്ത്യൻസിന്റെ ഈ വിശ്വാസമാണ് ജൂതന്മാരുടെ അടുത്തു നിന്ന് ക്രിസ്ത്യൻസിനെ വേർതിരിച്ച് കാണിക്കുന്നതിന്റെ ആദ്യ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ ദൂതിന് ഉയർത്തെഴുന്നേൽക്കുക എന്നതില്ല അവിടെയാണ് ഈ ഭേദ ആരംഭിക്കുന്നത് യേശു പിന്നെയും ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചവരാണ് അവർ ജൂതന്മാരാണെങ്കിലും കുറച്ചു കുറച്ചായ അകന്ന് അവർ ക്രിസ്തു മതം സ്വീകരിക്കാൻ തുടങ്ങിയത് യേശു പോയതിനു ശേഷം ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്ത് നടത്തിയതെന്ന് പറയുന്നത് ജെയിംസ് അതായത് യാക്കോബ് എന്ന് പറയുന്നു അദ്ദേഹത്തെ ഫോളോ ചെയ്തു വന്ന ജൂത ജനങ്ങളാണ് പിന്നത്തേതിൽ ക്രിസ്ത്യൻസ് ആയിട്ട് മാറുന്നത് പക്ഷേ അത് കാരണം ആ യാക്കോബിനെയും ജൂതന്മാർ കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു എ ഡി അറുപത്തിരണ്ടിലാണ് സംഭവം ശരി കല്ലുകൊണ്ട് എറിഞ്ഞ് കൊന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാലല്ലേ കല്ലെറിയാൻ അനുവാദം കിട്ടത്തുള്ളൂ അങ്ങനെ എന്താണ് യാക്കോബിനുള്ള കുറ്റം എന്ന് പറഞ്ഞ യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് യേശു പറഞ്ഞല്ലോ അതിനെ യാക്കോബിന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു അതാണ് തെറ്റ് അതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ അനുവദിച്ചു യാക്കോബിന്റെ കാലത്തിന് ശേഷം ഏർഷ്ലേം നഗരത്തിൽ ക്രിസ്ത്യൻസിന് വേണ്ടി ചർച്ചെല്ലാം പണിയാൻ തുടങ്ങി ആ ചർച്ചിന്റെ നേതൃത്വ സ്ഥാനത്ത് വന്ന ആളാണ് പീറ്റർ പത്രോസ് ഇങ്ങനെ യാക്കോബ് പത്രോസ് എല്ലാവരും യേസ്ലേം നഗരത്തിൽ തന്നെ അവർ പ്രസംഗിച്ചു പോന്നു ചരിത്രത്തിൽ ആദ്യമായി യേശുവിനെ വിശ്വസിക്കുന്ന നാം എല്ലാവരും ക്രിസ്ത്യൻസ് ആണ് നമുക്ക് വേണ്ടി ഒരു ക്രിസ്തു മതം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അതിനെ പ്രസംഗിച്ച ആളാണ് പാൽ പൗലോസ് എന്നാ പൗലോസ് ഈ ജൂത മതത്തിൽ ജനിച്ച ആളാണ് ജൂത മതത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ഷൗൽ ജൂതന്മാർ അദ്ദേഹത്തെ ഷൗൽ എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ ക്രിസ്ത്യനായി മാറി ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറി പൗലോസ് എന്നായി എങ്ങനെയെങ്കിലും ക്രിസ്തവ മതത്തെ പ്രചരിപ്പിച്ച് അതിനെ ജീവിത ലക്ഷ്യമാക്കി മെഡിറ്റേറിയൻ കടലിന്റെ കിഴക്കൻ തീരത്ത് ദീർഘദൂരം യാത്ര ചെയ്തു സത്യത്തെക്കുറിച്ചും യേശുവിനെ ക്രൂശിച്ച മനസ്സിനെ അലയിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് പല ആയിരക്കണക്കിന് ആൾക്കാരെ ആകർഷിച്ചു എല്ലാവരും ക്രിസ്തു മതത്തെ സ്വീകരിക്കാൻ തുടങ്ങി ഗ്രാമം ഗ്രാമമായും പട്ടണം പട്ടണമായും ദേശം ദേശമായും ക്രിസ്തു മതം വേഗത്തിൽ പടരാൻ തുടങ്ങി ക്രിസ്തു മതത്തിന്റെ ഉയർച്ച ജൂതവംശത്തിന് വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സംശയമില്ല യേശുവിന്റെ ജനനത്തിന് ശേഷം ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം സിറിയയിൽ ഏഷ്യയിൽ ഗ്രീസിൽ സിപ്രസിൽ ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ജൂതന്മാർ ക്രിസ്ത്യൻസായി ഓൾറെഡി മാറിക്കഴിഞ്ഞിരുന്നു ക്രിസ്തീയ മതത്തെ പ്രചരിപ്പിച്ച യാക്കോവ് പത്രോസ് പൗലോസ് ഇതുപോലെ യേശുവിന്റെ ശിഷ്യന്മാർ മതത്തെ പ്രചരിപ്പിക്കുന്ന കാരണം കൊണ്ട് തന്നെ അറസ്റ്റിലായി പിന്നത്തെ ഇതിൽ കൊല്ലപ്പെട്ടു അവസാനം വന്ന നമ്മുടെ പൗലോസ് റോം ദേശത്ത് പോയ സമയത്ത് അവിടുത്തെ രാജാവ് അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ മരിച്ചു ഇത് ജനത്തിന് വലിയ സഹതാപം ഉണ്ടാക്കി മുമ്പത്തേക്കാൾ വേഗത്തിൽ ക്രിസ്തവ മതം വ്യാപിക്കാൻ ഇത് കാരണമായി ഇങ്ങനെ ഒരു സൈഡിൽ ഇത് ക്രിസ്തവ മതം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂതയ നമ്മുടെ ഇസ്രായേൽ ദേശത്ത് ജൂതന്മാർക്ക് വേറൊരു രീതിയിൽ പ്രശ്നം വന്നു യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം അക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം വച്ച് ബൈബിളിൽ പുതിയ നിയമം എന്നൊരു ഭാഗം എഴുതാൻ തുടങ്ങി ബൈബിളിൽ ആഡ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് പാലസ്തീൻ എന്ന് പറയുന്നത് വടക്ക് സിറിയ ലബനാൻ തുടങ്ങി തെക്ക് ഈജിപ്തിലെ ചില ഭാഗങ്ങൾ വരെ ഉണ്ടായിരുന്ന വളരെ വലിയ ദേശമായിരുന്നു ഏതാ പാലസ്തീൻ ഇത്രയും വലിയ സ്ഥലത്ത് ഒരു ഇച്ചിരിയുണ്ടായിരുന്നുള്ളൂ ജൂതെ എന്ന് പറയുന്നത് എന്നാൽ ആ കൊച്ചു സ്ഥലവും റോമൻ ഗവൺമെന്റിന്റെ കീഴിലായതുകൊണ്ട് അത് സ്വയംഭരണാധികാരമുള്ള ദേശമായിരുന്നു ഇങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ പോയി ഈ ദേശം റോമൻ അധികാരത്തിന്റെ കീഴിലായിരുന്നു റോമൻ രാജാവ് തന്നെ ദൈവമായി വിചാരിച്ച് ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി ഈ യഹൂദ ദേശം മതഭക്തിയുള്ള ദേശമാണ് പക്ഷേ അവരെ ഭരിക്കുന്നവർക്കോ മതം എന്നൊരു സംഭവമേ ഇല്ല വിഗ്രഹത്തെ വണങ്ങുന്നത് അവിടെ അവിടെയായി ഒന്നോ രണ്ടോ പേർ മാത്രം റോമാക്കാർ ഫോളോ ചെയ്തിരുന്നു എന്നല്ലാതെ മിക്ക റോമാക്കാർക്കും മതം എന്നൊരു സാധനം ഇല്ലായിരുന്നു മതം ഇല്ലാത്തവർ ഈ മതത്തെ ഫോളോ ചെയ്യുന്നവരെ എങ്ങനെ ഭരിക്കാൻ പറ്റും അതുകൊണ്ട് ഈ റോമൻ ഗവൺമെന്റ് എന്ത് ചെയ്തതെന്നറിയാവോ ഒരു നിയമം കൊണ്ടുവന്നു ഈ ദേശത്തെ ഭരിക്കുന്ന രാജാവാണ് നിങ്ങളുടെ ദൈവം എന്നൊരു നിയമം കൊണ്ടുവന്നു എങ്ങനെ രാജാവ് തന്നെ ദൈവം എന്നൊരു നിയമം യേശു ജനിച്ചതിന് ശേഷം നാൽപ്പതാം വർഷമാണ് ഈ നിയമം കൊണ്ടുവന്നത് ആ സമയത്ത് റോമൻ രാജാവായിരുന്നത് കലികുലയാണ് ഇനി റോമ സാമ്രാജ്യത്തിനുള്ളിലുള്ള എല്ലാ സ്ഥലത്തുമുള്ള ദൈവാലയങ്ങളിലും എൻ്റെ പ്രതിമ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ എന്നെ മാത്രമേ വണങ്ങാവുള്ളൂ എന്നെ മാത്രമേ സേവിക്കാവുള്ളൂ എന്ന് പറഞ്ഞൊരു വ്യത്യസ്തമായ നിയമം പാസ്സാക്കി ഇതിനെ ജൂതന്മാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ലായിരുന്നു ജൂതന്മാർക്ക് ഒരൊറ്റ ദൈവം അതിനെ അല്ലാതെ വേറെ ഒന്നിനെയും വണങ്ങാൻ ഇവർ തയ്യാറല്ലായിരുന്നു ഇസ്ലാം മതം ഉരുവാകുന്നതിന് മുന്നേ തന്നെ ഒരു ദൈവം എന്ന ആശയത്തെ ഉള്ളവരാണ് ജൂതമതം അതുകൊണ്ട് ഇവർ സമ്മതം ചെയ്യാൻ തീരുമാനിച്ചു ഇങ്ങനത്തെ ഒരു നിയമത്തെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് കാണിച്ചു കൊടുത്തു ഇതെല്ലാം കണ്ട ആ ദേശത്തിന്റെ ഗവർണർ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കലികുല ഉണ്ടായിരുന്നത് റോമൻ രാജ്യത്തിന്റെ തലസ്ഥാനത്തായിരുന്നു അങ്ങോട്ടേക്ക് പോയി ജൂതന്മാരുടെ ആരാധനശീലം ആയിരം ആയിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് പെട്ടെന്നൊരു ദിവസം ഒരു നിയമം കൊണ്ടുവരുന്നു എന്നെ രാജാവായി വണങ്ങണമെന്ന് പറഞ്ഞ ജനം സ്വീകരിക്കത്തില്ല എന്ന് ഡയറക്റ്റ് പറയാതെ ഓപ്പണായിട്ട് പറയാതെ ഇച്ചിരി കറക്കി ചുറ്റി വളച്ചൊക്കെ പറഞ്ഞു കലികുലയ്ക്ക് ദേശീയം വന്ന അയാളെ അവിടെ തന്നെ കൊന്നുകളായി പക്ഷേ പുള്ളിയുടെ നല്ല കാലത്തിന് ശരി ജൂതന്മാർ വസിക്കുന്ന സ്ഥലത്ത് മാത്രം എന്റെ പ്രതിമ എല്ലാ പള്ളികളിലും വെച്ചിട്ടുണ്ടാകുമല്ലോ ജൂതന്മാരുടെ സ്ഥലത്ത് വെച്ചിരിക്കുന്നത് മാത്രം തിരിച്ചെടുത്തേക്ക് എന്ന് നിയമത്തെ പിൻവലിച്ചു എന്നാലും സമരം ചെയ്തതുകൊണ്ട് അറസ്റ്റ് ചെയ്ത ജൂതന്മാരെ ക്ഷമിക്കാൻ തയ്യാറായില്ലായിരുന്നു അവർക്കെല്ലാവർക്കും കൊടുത്ത ശിക്ഷ എന്താണെന്ന് അറിയാമോ മരണശിക്ഷ പക്ഷെ അവരുടെ ഒരു ഭാഗ്യം എന്ന് പറയാം ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അപ്രതീക്ഷിതമായി റോമൻ രാജാവ് കലികുല രാഷ്ട്രീയ വിരോധികളാൽ കൊല്ലപ്പെട്ടു അവന് ശേഷം അടുത്തയാളവിടെ രാജാവായി റോമിലുണ്ടായ ഭരണ അട്ടിമറി കാരണം ഇവിടെ ജൂതന്മാർ രക്ഷപ്പെടാൻ സഹായമായി ആ സമയത്തൊക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അപേക്ഷയോ പ്രത്യേക ദേശം എന്ന റിക്വസ്റ്റോ ചെയ്യാനുള്ള അധികാരം അവരുടെ അടുത്തില്ലായിരുന്നു പാലസ്തീൻ എന്ന വലിയ രാജ്യത്തിലുള്ള പല ദേശവും ഇങ്ങനെ റോമൻ ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും സ്വാതന്ത്ര്യം വേണമെന്നോ പ്രത്യേക ദേശമാകണമെന്നോ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല ഏകദേശം ലോകത്തിന്റെ ഭൂരിഭാഗവും ഭരിച്ചത് റോമക്കാർ ആയിരുന്നു റോമ പൗരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓ അവരൊക്കെ അധികാരം നടത്താൻ ജനിച്ചവരാണ് നമ്മളൊക്കെ അടിമകളായി ജീവിക്കാൻ ജനിച്ചവരാണെന്ന് പൊതുവെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി യേശുവിന്റെ ജനനത്തിന് ശേഷം അറുപത്തിയാറാം വർഷത്തിൽ ആദ്യമായി ഒരു കലാപം ഉണ്ടാകുന്നു കലാപം ഉണ്ടാക്കിയത് ജൂതന്മാർ തന്നെയാണ് എരുഷലേവിനെ പൂർണമായിട്ടും റോമാക്കാരുടെ അധികാരത്തിൽ നിന്ന് മാറ്റി സാമ്രാജ്യം സാമ്രാജ്യമുണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ ആ കലാപത്തെ ഷിലോറ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തി ഈ സംഘടനയുടെ ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കലാപം ജനത്തിന് സന്തോഷമുണ്ടാക്കിയില്ല പകരം ഭയം ഉണ്ടാക്കി കാരണം ഇവരെതിർക്കുന്നത് ഒരു സാധാരണ ദേശത്തെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ദേശത്തെ രാജാവിനെ അല്ല വലിയ റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവിനെ എതിർത്ത് വിപ്ലവം ഉണ്ടാക്കുന്നു ഇത് ഭയങ്കര അപകടകരമാണെന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷെ ഈ വിപ്ലവകാരികൾ ഈസി ആയിട്ട് അവരുടെ ദേശത്തുണ്ടായിരുന്ന റോമൻ ഗവർണറിനെയും അവരുടെ സൈന്യത്തെയും ചിത്രിച്ചു എരുസ്ലേമിനെ പിടിച്ചെടുത്തു മാത്രമല്ല ഇസ്രയേലിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശം ഇപ്പൊ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമല്ലോ അത് ഇപ്പൊ പ്രത്യേക ദേശമാണ് ഈ വെസ്റ്റ് ബാങ്ക് ഭാഗത്ത് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലും കുറച്ച് സ്ഥലങ്ങൾ ഇവർക്ക് കൈവശപ്പെടുത്താൻ പറ്റി എങ്ങനെങ്കിലും ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കണം എന്ന് ഇവരുടെ ആഗ്രഹം അടുത്ത ഒരു വർഷത്തിൽ തന്നെ എല്ലാം ഇല്ലാതെയായി എന്താണെന്ന് പറഞ്ഞാൽ റോമ സൈന്യം എത്രയും വേഗത്തിൽ തിരിച്ചാക്രമിക്കാൻ തുടങ്ങി കുറച്ചു കുറച്ചായിട്ട് നഷ്ടപ്പെട്ട സ്ഥലങ്ങളെ റോമ സൈന്യം വീണ്ടെടുക്കാൻ തുടങ്ങി ഏഴിയ എഴുപത് സമയങ്ങളിൽ യേശു ജനിച്ച് എഴുപതാം വർഷത്താണ് ഇത് സംഭവിക്കുന്നത് ഒരു ജലപ്രളയം പോലെ ഇസ്രായേലിന്റെ അകത്ത് കടന്ന റോമ സൈന്യം ഒരു സ്ഥലം വിടാതെ എല്ലാവരെയും അടിച്ച് ഇല്ലാതെയാക്കി ഒന്നു കളഞ്ഞു കലാപകാരികൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന രീതിയിൽ മൊത്തത്തിൽ ഇല്ലാതെയാക്കി കളഞ്ഞു അങ്ങനെ ആ കലാപകാരികൾ അപ്രത്യക്ഷമായി എരുഷലേയും ഉൾപ്പെടെ കലാപകാരികളാൽ കൈവശപ്പെടുത്തപ്പെട്ട എല്ലാ സ്ഥലത്തെയും മൊത്തത്തിൽ പൊട്ടിച്ചെതിർച്ചു റോമ സൈന്യം ഭയങ്കര ക്രൂരമായി പീഡിപ്പിച്ചു റോമൻ ചക്രവർത്തിയുടെ മകൻ പേര് ടൈറ്റസ് അവനാണ് ഈ സൈന്യത്തിന്റെ തലത് ഇവരാണ് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എതിർത്ത് എല്ലാവരെയും കൊന്നു തടഞ്ഞ മതിലുകളെല്ലാം ഇടിച്ചു കണ്ണിൽ കണ്ട എല്ലാ ബിൽഡിങ്ങും ഇല്ലാതെയാക്കി വഴികളെ നശിപ്പിച്ചു കുളങ്ങൾ പൊട്ടിച്ചു കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ആണുങ്ങൾ എന്നൊന്നും വ്യത്യാസമില്ലാതെ കണ്ണിൽ കണ്ട എല്ലാ ജൂതന്മാരെയും കൊന്നുകൂട്ടി ഈ ആക്രമണത്തിന്റെ ക്ലൈമാക്സ് എരുസ്ലമിലാണ് ഉണ്ടായത് ആ ദൈവാലയം ഈ ദൈവാലയം ഉള്ളതുകൊണ്ടല്ലേ ജൂതന്മാർ റോമൻ ഭരണത്തെ എതിർക്കുന്നത് ഈ ദൈവാലയം എല്ലാ ജൂതന്മാർക്കും ഒരു വിശുദ്ധ സ്ഥലമല്ലേ ഈ ദൈവാലയത്തെ ഇടിക്ക് എന്നൊരു ഉത്തരവിട്ടു ആലയത്തെ ഇടിക്കാൻ തുടങ്ങി കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ദൈവാലയം പൊടി മാറി കഥകുകൾ പൊട്ടിത്തെറിച്ചു അലങ്കാര വിളക്കുകൾ അടിച്ചു ഓടച്ചു തൂണുകൾ ഇടിച്ചു തട്ടിൻ പുറത്തെല്ലാം തീ വച്ചു അതിനു മുമ്പ് തന്നെ വളരെ സൂക്ഷ്മതയോടെ അകത്തുണ്ടായിരുന്ന വിലയുള്ള എല്ലാ സാധനങ്ങളെയും വാരിയെടുത്ത് പാർസലാക്കി റോമിലേക്ക് അയച്ചു അങ്ങനെ അവർ അയച്ചതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങള് നന്നായി പണിത് വിളക്ക് കത്തിക്കുന്ന സ്വർണത്തിന്റെ സ്റ്റാൻഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ റോമാക്കാരുടെ ഈ യുദ്ധത്തെ പോലും അവർ സഹിച്ചു എല്ലാവരെയും കൊന്നതും അവർ പോർത്തു പക്ഷെ ഇവർ ദൈവാലയത്തിൽ കൈവച്ചല്ലോ അത് സഹിക്കാൻ പറ്റാതെ എതിർത്ത് നിൽക്കാൻ ജൂതന്മാർ വീതിയിലേക്ക് ഇറങ്ങി പക്ഷേ ഈ വലിയ സൈന്യത്തിന് ഈ ജൂതന്മാർ വെറും ഒരു കൊതുകിനെ പോലെയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരൊറ്റ ദിവസ യുദ്ധത്തിൽ പന്ത്രണ്ടായിരം ജൂതന്മാർ കൊല്ലപ്പെട്ടു മാത്രമല്ല എഴുശ്ലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന മതഗുരുക്കന്മാരെ നല്ല ഷാർപ്പാക്കിയ മരകഷ്ണം ഒരു മരകഷ്ണം എടുത്ത് നല്ല ഷാർപ്പായിട്ട് അതിനെ ചെത്തി ഒരാൾ പൊക്കത്തിന് അല്ലെങ്കിൽ രണ്ടാൾ പൊക്കത്തിന് ചെത്തിയ ആ മരകഷ്ണം നിലത്ത് നേരെ നിർത്തി നന്നായി ഉറപ്പിച്ചിട്ട് മതഗുരുക്കന്മാരെ ഈ ചെത്തിയ തടിയിൽ മുകളിൽ നിന്ന് താഴേക്കിടും മലദ്വാരത്തിന്റെ അകത്ത് കയറി ഗുരുക്കന്മാരുടെ വായിലൂടെ ഈ മരക്കഷ്ണം പുറത്തു വരും വളരെ ക്രൂരമായുള്ള മരണശിക്ഷ കൊടുത്തു പെരുഷലയും നഗരം മൊത്തത്തിൽ ഒരു വലിയ ചവർകോട്ട പോലെയായി എവിടെ നോക്കിയാലും ശവം രക്തം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുള്ള ശബ്ദം പിന്നെ കിട്ടിയ സാധനങ്ങൾ സ്വർണം അത് ഇത് എന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് റോമൻ സൈന്യം യാത്ര തിരിച്ചു രണ്ടാമത് പണിത ഈ ജൂത ദേവാലയം എന്ന് നേരത്തെ പറഞ്ഞതാരാ യേശു ആണ് യേശു പറഞ്ഞത് സംഭവിക്കുമെന്ന് ജൂതന്മാർ അന്ന് വിചാരിച്ചില്ല പക്ഷേ അത് സംഭവിച്ചു ക്രിസ്ത്യൻസിന് വിരോധമായുള്ള അവരുടെ വെറുപ്പ് ഇപ്പൊ ഒരുപാട് വർദ്ധിച്ചു ഇസ്രായേലിൽ ജീവിക്കുന്ന ജൂതന്മാരുടെ ജൂത മതത്തിന്റെ ആദ്യം മുതലുള്ള ചരിത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാലായിരം അല്ലെങ്കിൽ രണ്ടായിരം മുതലുള്ള ചരിത്രം തുടങ്ങി ഇപ്പോൾ യേശു ജനിച്ചതിന് ശേഷം എഴുപത് വർഷം വരെയുള്ള ചരിത്രം നമ്മൾ കണ്ടു ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താലനുഗ്രഹിക്കപ്പെട്ടവ